ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കുഞ്ഞസ് മീഡിയയിലേക്ക് സ്വാഗതം മലയാളികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് കേശസൗന്ദര്യം നല്ല കരുത്തും ഉള്ളും നീളവുമുള്ള മുടി ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും എൻ്റെ മുടിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ പലരുമുണ്ട് അവർക്കെല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ ഞാൻ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം ഇതാണ് കയ്യോനി നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് കയ്യോനി ഇത് നമ്മുടെ തലമുടി നന്നായി വളരാൻ സഹായിക്കും ഒപ്പം പരമാവധി ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുക്കുക ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് വേപ്പില വേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും നരയെ തടയാനും എല്ലാം സഹായിക്കുന്നതാണ് വേപ്പില പിന്നെ ഇതാണ് കേശവർദ്ധിനി കേശവർദ്ധിനി എന്ന് വെച്ചാൽ നമ്മുടെ തലമുടി നന്നായി പെരുകി വളരാനായിട്ട് കേശവർദ്ധിനി സഹായിക്കും ഒപ്പം ഇതിൽ നീല പൂണ്ടാവും നമ്മുടെ ചെടിത്തോട്ടത്തിൽ അത് വളർത്തിയെടുക്കാം അകാല നരയെ തടയാനായിട്ടും കേശവർദ്ധിനി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം നമുക്ക് അരച്ചതിൽ ചേർക്കും നല്ലതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയാണ് അത് തലയിൽ താര ഉണ്ടാവുന്നത് തടയാനും ഒപ്പം പേന അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി ഉപയോഗിക്കും ഇതെല്ലാം കൂടി ഒന്ന് നുറുക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കും നുറുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മിക്സിയിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് ചൂടാക്കുന്നു ഇതെല്ലാം അരച്ച് പിഴിഞ്ഞ് നീരെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ നീരെടുത്തിട്ട് ആ നീര് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് നീരെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിത് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആദ്യം നമ്മൾ കുറച്ച് നേരത്തേക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഒന്ന് അതിലെ വെള്ളമൊക്കെ വലിയ തുടങ്ങുമ്പോൾ പിന്നെ അത് ഇളക്കേണ്ട ആവശ്യമില്ല കാരണം പിന്നെ അത് അടിയിൽ പിടിക്കില്ല ഞാനിതൊക്കെ എടുക്കുന്നതിന് പ്രത്യേക അളവൊന്നും നോക്കാറില്ല എനിക്ക് എത്രത്തോളം കിട്ടണോ അത്രത്തോളം ഞാൻ ചേർക്കും അതാണ് എൻ്റെ ഒരു അളവ് വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിലെ തിള നിൽക്കുന്ന സമയമാണ് ഇതിലെ വെള്ളം മുഴുവൻ വറ്റി തീർന്നു ഇത് എണ്ണ റെഡിയായി എന്നതിൻ്റെ തെളിവ് അപ്പോൾ നമ്മൾ ഇട്ട ഇതെല്ലാം ഒരു നല്ല കരിയില പോലെ നല്ല മുരുമുരൂന്നനായിട്ടുണ്ടാവും ഇതിലെ വെള്ളവും ഇതിലെ നീരൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് വലിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ടാവും നമ്മളിട്ടവയുടെ വെള്ളം വറ്റിയിട്ട് മാത്രമേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് കാറി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് ഈ എണ്ണ പെട്ടെന്ന് ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ ഒരു മൂന്നാല് കുരുമുളക് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും എണ്ണ വെള്ളമൊക്കെ വറ്റി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും അതിനുശേഷം ഈ എണ്ണ നന്നായി അരിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം പിന്നെ ഓരോ ദിവസവും നമ്മുടെ തലയിൽ നന്നായി തലയോട്ടിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് ഒരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം പിന്നെ നെല്ലിക്ക ഉണക്കി പൊടിച്ച് ചേർക്കുന്നതും നന്നായി മുടി വളരാനായിട്ട് നല്ലതാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല എങ്കിലും ഉള്ളവർ സാധിക്കുന്നവർ അത് ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുടി നന്നായി വളരും നല്ല രീതിയിൽ തഴച്ച് വളർന്ന് നല്ല ഭംഗിയുള്ള മുടി ഉണ്ടാകാനായിട്ട് നമുക്ക് ഇത് സഹായകമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അത് മറക്കല്ലോ ഒപ്പം കുഞ്ഞുസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ബട്ടൺ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ആരും മറക്കല്ലേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ